ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് ജിയാറത്തിനൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരാളെ വെയിറ്റ് രണ്ടാൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഉമ്മ അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ബസ് ഇറങ്ങിയിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുന്നു നിൽക്കുന്നുണ്ടെട്ടാണ് അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത ആഷ്ടത്തിൻ്റെ വീട്ടിലേക്കും പോകണുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പ അവര് വന്നു കേട്ടാ അവര് വന്നു അപ്പം ഞങ്ങളിത് പള്ളീടെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥിനായിട്ട് വന്നത് ഇനിയിപ്പോൾ ഇതാ പള്ളീടെ ഉള്ളിലേക്കായിട്ട് പോവാണ് പിന്നെ ഇവിടേക്ക് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടാ എന്താ ഉപ്പഅപ്പാടെ ജാറന്ന് പറയും കേട്ടാ അവിടേക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് അപ്പം കുറച്ച് ദിവസമായി വന്നിട്ട് കുറച്ച് മാസ മാസങ്ങളൊക്കെ ആയിട്ടുണ്ട് വന്നിട്ട് അങ്ങനെതായ ഞങ്ങൾ പുള്ളിലേക്ക് കയറി ഞങ്ങളെ ജാസിനോതിലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോണത് അടുത്ത് പിന്നെ ജാറത്തിലേക്കാണ് ഇട്ട് അത് ഞാൻ തീരെ പോയിട്ടില്ല ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത് ഉമ്മ ഉമ്മക്കൊക്കെ അറിയുക ഉമ്മ പിന്നെ ഉമ്മയുടെ നാടല്ലേ അപ്പം ഉമ്മയുടെ നാട്ടിൽ ഉമ്മാക്കറിയാം പക്ഷെ ഞാൻ പോയിട്ടില്ല ഇതുവരെ അതൊരു ചെറിയ ഒരു പിന്നെ ചെറിയൊരു പള്ളിയാണ് പള്ളിയെന്ന് വെച്ചാൽ നിസ്കാരപ്പള്ളി അങ്ങനെ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ കാണിക്കട്ടെ അങ്ങനെ ഞാൻ ഉമ്മ ഉമ്മ അനിയത്തിയും ഞാനൊക്കെ യാസിനൊക്കെ ഊതി ഞാനും ഞാൻ വേഗം ഊതി ഊതലൊക്കെ കഴിഞ്ഞ് വേഗം ഇറങ്ങി പിന്നെ പിന്നെതാ ഉമ്മ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടാ ഞങ്ങളിതാണ് ഞാനിതാ നല്ല രസമല്ല ബോട്ടൊക്കെ പോകണത് കാണാൻ അങ്ങനെ പുഴവക്കിൻ്റെ അടുത്താണ് ജാറും അപ്പോൾ ഇവരിത് പോകാണ്ട് അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാനിട്ടാണ് പക്ഷെ അവരെൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെയായി പറയാനുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അവർ ആ അങ്ങോട്ട് പോയി പിന്നെ പിന്നെതാ നല്ല രസമല്ല കാണാനും ഇതൊക്കെ കൊടുത്ത് എടുക്കണ എല്ലാ വീഡിയോസും ഞാൻ എടുക്കണ എടുത്തോണ്ടിരിക്കുമ്പോ രണ്ട് ചേട്ടന്മാർ ഇതെല്ലാം ഇപ്പൊ പോട്ട വഞ്ചില് അപ്പൊ ഇവര് ഞാൻ എടുത്തിട്ട വീഡിയോ ഇവര് തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് അവരുടെ അടുത്ത് വഴയുടെ വക്കിനാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇവര് എന്തോ പറയണുണ്ട് ഞാൻ എടുക്കുമ്പോട്ടെ വീഡിയോ എടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആന്ന് പറയുന്നുണ്ട് ഇത് പാവട്ട രണ്ട് ചേട്ടന്മാര് പറഞ്ഞ അവര് മീൻ പിടിക്കാനായിട്ട് പോയി അവര് ഇപ്പൊ നല്ല വലിയ വലിയ ഏട്ട കിട്ടിന് കേട്ടവർക്ക് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇതാ അത് പറയണത് അവര് ഞങ്ങൾ ഇപ്പൊ ഇവിടെ കരക്കലക്കടുപ്പിക്കും അങ്ങോട്ട് പോരപ്പതില് അവിടെ കാണാന്നും പറഞ്ഞിട്ട് പറയണ്ടിപ്പൊ വഞ്ചി ഞങ്ങള് കരക്ക് അടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മീനൊക്കെ കാണാത്ത ഞാനത് അവരടുത്തേക്ക് നടന്നു പോവാനിട്ടാ നല്ല രസമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിക്കാനും ബോട്ട് പോകണതും വഞ്ചി പിടിക്കണൊക്കെ കാണാൻ രസമാണ് നമ്മളിത് എപ്പോഴും കാണണ അല്ല വല്ലപ്പോഴും കാണലോ അപ്പൊ നല്ല രസല്ല കാണാന് ആ ഭാഗത്തുള്ളവർക്ക് നല്ല രസമായിരിക്കും അത്ര ഒന്നും ഇത് എപ്പോഴും കാണണ കാരണം നമ്മളീ വല്ലപ്പോഴും കാണുന്ന നല്ല ഇതാ

കേട്ട ഞാൻ വലയിൽ നിന്നൊക്കെ ഉടഞ്ഞെടുക്കണോലെ സമയല്ല വണ്ടിക്കാരണോ പോയി അപ്പ ആ രണ്ടാളും പാവം പാവം വെള്ളത്തിലൊക്കെ കട ഇതിലൊക്കെ പോയി മീനൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതാണ് പറഞ്ഞ ജാറട്ട അപ്പോൾ ആ ചേട്ടന്മാർ ഞങ്ങൾക്ക് മീൻ തന്നെ മീൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ചത് ആട്ട പാവമല്ലേ രണ്ടെണ്ണം ഒറ്റക്ക് പോയി പിടിച്ച് ഞങ്ങള് വെറുതെ മേടിക്കൽ ശരിയല്ലല്ലോ ഞങ്ങൾ കാശ് കൊടുത്ത് തന്നെ മേടിച്ച് ഞാനും മേടിച്ച് ഉമ്മയും മേടിച്ച് അനിയറ്റും മേടിച്ച് ഞങ്ങളങ്ങനെ അവരെ പാവം ചേട്ടന്മാർ പിന്നെ വീടിയൊക്കെ എടുത്തോളാൻ പറഞ്ഞ് ഇതൊക്കെ ഇതാക്കി ചോദിച്ചിട്ട് ചട്ട വേടിയൊക്കെ എടുത്തത് മീനൊക്കെ തന്നു ഞങ്ങൾ അവിടെ തിരിച്ച് പിന്നെ വണ്ടിക്കാർക്ക് ഭയങ്കര തിരക്കാണ് ഞങ്ങൾ വണ്ടി വിളിച്ചു വന്നതല്ലേ ബസ്സിൽ വന്ന് അവിടെ നിന്ന് മറ്റു ജ നിന്ന് വണ്ടി വിളിച്ചതാണ് കേട്ടോ പക്ഷേ ആണെങ്കിലും അവർ വണ്ടിക്കാർക്ക് ഭയങ്കര തിരക്കല്ല കുറച്ചും കൂടി നേരം നിന്നിട്ടൊക്കെ വേറെ ബോട്ടൊക്കെ പോകണത് എടുക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ആ വഴി തന്നെ വരുന്ന സമയത്താണ് ഉമ്മയുടെ അനിയത്തിരു വീട് ഇട്ട അവിടെ നിന്ന് കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് കുറേ പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുക കുറേ പറഞ്ഞു ഞങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കയറി ചായ ഒക്കെ കുടിച്ച് ഇതാണ് കുഞ്ഞുമാട വീട് ഇട്ടാ മടരീത്തിലെ വീട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ മട ജ്യേഷ്ഠതരെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ആണ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചത് അപ്പം വന്നിട്ട് ഉമ്മ കുഞ്ഞി കുഞ്ഞിപ്പുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോയിരുന്നാണ് അവിടെ വന്നിട്ട് വന്ന് അപ്പോഴത്തേന് ഞങ്ങൾ പോകുമ്പോഴത്തേന് വന്ന് പിന്നെ അനിയത്തിരോട് ജ്യേഷ്ഠത്തിൽ കാലിൻ്റെ മുട്ട് വേദന പറഞ്ഞിട്ടിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ചായടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാം നേരെ ഞങ്ങൾ പോയത് ഉമ്മായുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചത് നല്ല അടിപൊളി വെറും ചോറും സാധാ മീൻ ചെമ്മീൻ കറി പിന്നെ ഉപ്പേരി പപ്പടം അച്ചാറ് പിന്നെന്താ മീൻ വറുത്തത് പിന്നെ എന്തോ കുറയൊക്കെ ഉണ്ട് അതൊക്കെ കൂടിയിട്ട് അടിപൊളി നല്ല വിശപ്പുണ്ടായിരുന്നു നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ കുറെ ബിരിയാണി ഇതിനോക്കൂല ഒരു ചോറും ഞങ്ങൾ ചോറൊക്കെ തിന്ന് കുറച്ചു നേരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ മക്കള് വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം അങ്ങനെ ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ചായ കുടിച്ചിട്ടാ ചായ കുടിക്കാനൊക്കെ ഇരുന്ന് വിടെ പിന്നെ ഞങ്ങൾ യാത്ര ആയിട്ടാണ് അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കുക അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനിച്ച ഇത്രയും വരെ അതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ആ ജാരത്തിലേക്ക് പോയത് ഇട്ടാം അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിലിട്ട്